നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. കുട്ടികളിലെ പഠന വൈകല്യങ്ങൾ എങ്ങനെ കണ്ടെത്താം എന്നതിനെക്കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്യുന്നത്. ഈ വിഷയത്തിൽ പ്രേക്ഷകരുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നതിനായി തിരുവനന്തപുരം എസ് ഐ ടി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞ് ഡോക്ടർ ലൈവിൽ അതിഥിയായിത്തീരിക്കുന്നു. സാധാരണ കുട്ടികൾ കണ്ടുവരുന്നൊരു പ്രശ്നമാണ് പഠന വൈകല്യം. അത് എങ്ങനെയാണത് നമുക്ക് കണ്ടെത്താൻ കഴിയുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് പഠന വൈകല്യം ഉണ്ടാകുന്നത്? ഈ പഠന വൈകല്യം എന്നുള്ളത് എന്തെന്ന് ആദ്യം നമുക്ക് മനസ്സിലാക്കണം, എന്നിട്ടല്ലേ അത് കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. അന്നേരം പഠന വൈകല്യം എന്ന് പറയുന്നത് സാധാരണ ബുദ്ധിയുള്ള ഒരു കുട്ടിക്ക് വായിക്കുക, എഴുതുക, കണക്ക് ചെയ്യുക ഈ കാര്യങ്ങളിലുണ്ടാകുന്ന പിന്നോക്കാവസ്ഥയാണ് നമ്മൾ പ്രത്യേകമായിട്ടും പഠന വൈകല്യം എന്ന കാര്യം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം, ഒന്ന്, ആദ്യമായിട്ട് ഇവരുടെ ബുദ്ധിപരമായ കാര്യങ്ങൾ ഏതാണ്ട് സാധാരണ കുട്ടികളെപ്പോലെ തന്നെയായിരിക്കും. രണ്ട്, ഈ കുട്ടികൾക്ക് ചിലപ്പോൾ പുസ്തകം വായിക്കുന്നതിനുള്ള കുറവുണ്ടാകും. പിന്നെ രണ്ടാമതായിട്ട് എഴുതുന്നതിന്, എഴുതി ഫലിപ്പിക്കുന്നതിനുള്ള കഴിവ് കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലർക്ക് കണക്ക് ചെയ്യുന്നതിനുള്ള കുറവുണ്ടായിരിക്കും. അന്നേരം ഈ മൂന്ന് കാര്യങ്ങളിൽ, പിന്നെ ചിലർക്ക് കൂടാതെ നാമം, അതായത് നമ്മൾ പേര് പറയുന്നതിനോ വസ്തുക്കളുടെ പേരുകൾ കണ്ടെത്തുന്നതിനോ ഉള്ള മാർഗങ്ങളും കുറവായിരിക്കും. അന്നേരം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ, അങ്ങനെ ഒരാൾക്ക് ഈ ഒരു പ്രത്യേകമായിട്ട് എഴുതുന്നതിനുള്ള കുറവുണ്ട്, അല്ലെങ്കിൽ എഴുതുന്നതിന് മടി കാണുന്നു, അല്ലെങ്കിൽ വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, അല്ലെങ്കിൽ കണക്ക് ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ മറ്റു കാര്യങ്ങളെല്ലാം അവർ സാധാരണ കുട്ടികളെ പോലെ തന്നെ ബുദ്ധിയുള്ള പ്രവൃത്തികളായിരിക്കും ചെയ്യുന്നത്. അങ്ങനെയുള്ള ഒരു കുട്ടിയാണ് നമ്മൾ പഠന വൈകല്യമുള്ള ഒരു കുട്ടി എന്ന് പറയുന്നത്. പഠന പ്രശ്നങ്ങളിൽ നിന്ന് പഠന വൈകല്യങ്ങളിലേക്ക് എത്തുമ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും വ്യത്യാസങ്ങൾ കാണപ്പെടുന്നത്? കാരണം നമുക്ക് ഈ പഠന വൈകല്യം എന്ന് പറയുന്നത് പല കാരണങ്ങൾ കൊണ്ടുണ്ടാകും, എല്ലാവർക്കും അറിയാവുന്നത്. കാരണം ഏറ്റവും പ്രധാനമായിട്ടുള്ള സൗകര്യങ്ങൾ, ഇപ്പോൾ അന്നേരം ഒരു കുട്ടിക്ക് ശരിയായ രീതിയിൽ പഠിപ്പിച്ച് കൊടുക്കുന്നതിനും അതിനുള്ള സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും പിന്നെ പഠിക്കാനുള്ള അവസരങ്ങൾ കുറവും വന്നു കഴിഞ്ഞാൽ എന്താണെങ്കിലും പഠന വൈകല്യം ഉണ്ടാകാം. കൂടാതെ ഒരാൾ ആദ്യമേ ഞങ്ങൾ പറഞ്ഞൊരു പ്രീഫിക്സായിട്ട് നമ്മൾ പറഞ്ഞ് ബുദ്ധിക്കുറവുണ്ടായിരിക്കരുതെന്ന് പറഞ്ഞു. അന്നേരം ഒരു കുട്ടിക്ക് ബുദ്ധിക്കുറവാണെങ്കിൽ എന്താണെങ്കിലും പഠന വൈകല്യം ഉണ്ടാകാം. പിന്നെ മൂന്നാമതായിട്ട് ഒരാൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല, അങ്ങനെയാണെങ്കിൽ പഠനം നടക്കത്തില്ല. അതുപോലെ തന്നെ സ്കൂളിൽ പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ബോർഡിൽ എഴുതുന്ന കാര്യങ്ങൾ കാണാൻ പറ്റുന്നില്ല. അന്നേരം കാണാൻ പറ്റുന്നില്ലെങ്കിലും അവർക്ക് പഠനം പിന്നോക്കാവസ്ഥയിലാകും. അന്നേരം കൂടാതെ നമുക്ക് പ്രത്യേകമായിട്ടുള്ള പല പലതരത്തിലുള്ള അസുഖങ്ങളുണ്ട്, അത് ആ അസുഖങ്ങളുടെ കൊണ്ടുണ്ടാകുന്ന പഠന വൈകല്യത്തിനെ നമ്മൾ പഠന വൈകല്യം എന്ന ഗ്രൂപ്പിലേക്ക് കൊണ്ടുവരും. അന്നേരം ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കണം. കാരണം ഈ ഒരു കുട്ടിയുടെ കാഴ്ച ശരിയാണ്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ കേൾവി കുഴപ്പമില്ല, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ സാമൂഹികപരമായിട്ടും മറ്റു തരത്തിലുള്ള പിന്നോക്കാവസ്ഥയില്ല, ഇങ്ങനെയെല്ലാം ഇല്ല എന്ന് നമ്മൾ ഉറപ്പാക്കിയാൽ മാത്രമേ ഉള്ളൂ സ്പെസിഫിക് ലേണിംഗ് ഡിസോർഡർ അല്ലെങ്കിൽ പഠന വൈകല്യം എന്ന പ്രശ്നം നമുക്ക് കണ്ടെത്താൻ സാധിക്കത്തുള്ളൂ. സാധാരണയായിട്ട് പഠന വൈകല്യത്തിന് ചികിത്സ തേടി എത്തുന്നത് ഏത് പ്രായക്കാരിലാണ്? അത് ശരിയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പ്രായക്കാരും പഠന വൈകല്യത്തിന് എത്തും, പഠന വൈകല്യത്തിൻ്റെ ചികിത്സയ്ക്കോ അല്ലെങ്കിൽ അവരുടെ കുഴപ്പങ്ങളിൽ മാറ്റുന്നതിന് വേണ്ടി എത്തും. അതിന് അത് കാരണം ഈ പഠന വൈകല്യം പല തലത്തിലാകാം, വളരെ കുറച്ചുള്ളത് മുതൽ വളരെ കൂടിയ തരത്തിലുള്ളത്. അന്നേരം വളരെ കൂടുതൽ ആയിട്ടുള്ള പ്രശ്നമുള്ളവർ എത്രയും നേരം, കാരണം അവർ നേഴ്സറി തലത്തിൽ തന്നെ പ്രശ്നങ്ങൾ വരും. ഇപ്പോൾ പക്ഷേ വളരെ ചെറിയ രീതിയിലാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് എല്ലാ കുട്ടികൾക്കും എഴുതുന്നതിന് ആദ്യം കുറച്ച് വൈമുഖ്യമുണ്ടാകും, വായിക്കുന്നതിന് വൈമുഖ്യമുണ്ടാകും. അതേപോലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ ആദ്യം മനസ്സിലാക്കുക, സാധാരണ കുട്ടികൾക്ക് പോലെ തന്നെയാണെന്ന് ഇവിടെ കിട്ടും. അങ്ങനെയുള്ളവരെയൊക്കെ സാധാരണഗതിയിൽ ഒരു മൂന്നാം ക്ലാസ്സൊക്കെ കഴിയുമ്പോഴേ നമ്മൾ മനസ്സിലാക്കത്തുള്ളൂ. കാരണം അതുവരെ നമ്മൾ അവർ കുറച്ചൊക്കെ എഴുതുന്നുണ്ട്, കാരണം ആ എഴുത്തിലുണ്ടാകുന്ന തകരാറുകൾ, അന്നേരം അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന് ഇപ്പം നമ്മൾ ആദ്യമായിട്ട് പറഞ്ഞ പോലെ ഇപ്പോൾ എഴുത്തിന് പ്രശ്നം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ആളുകളെല്ലാം സാധാരണ അക്ഷരങ്ങളൊക്കെ ചിലപ്പോൾ ഈ കുട്ടികൾ എഴുതുന്നുണ്ടാകും, പക്ഷേ മിറർ ഇമേജ് നമ്മൾ പി എഴുതുന്നത് ബി തമ്മിൽ അവർക്ക് തിരിച്ചറിയുന്നതിന് ബുദ്ധിമുട്ട് വരും. മലയാളത്തിലാണെങ്കിൽ അതുപോലെ സായും ഡായും തമ്മിലുള്ള വ്യത്യാസം, നായും ധായും തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കും. അങ്ങനെയുള്ളതൊക്കെ പിൽക്കാലത്തെ നമ്മൾ മനസ്സിലാക്കി തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ എഴുതുന്നതിന് ആവശ്യത്തിൽ കൂടുതൽ പ്രഷർ ഉപയോഗിക്കുക, അന്നേരം ഒരു പേജിൻ്റെ തന്നെ നാല് പേജ് വരെ ഇവരുടെ എഴുതുന്നത് കാണുന്നുണ്ടാകും. അങ്ങനെയുള്ള തകരാറുകൾ നേരത്തെ എപ്പോഴെപ്പോഴും കണ്ടുപിടിക്കുന്നുണ്ടോ ആ കാലഘട്ടത്തിനനുസരിച്ചായിരിക്കും പലപ്പോഴും വരുന്നത്. പിന്നെ ഈ നല്ലപോലെ പഠിപ്പിക്കുന്നതിന് ശ്രദ്ധിക്കുന്നവർ നേരത്തെ വരും, പക്ഷേ അതിന് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല, മാർക്കുകളൊക്കെ വളരെ വളരെ കുറഞ്ഞ് വരുന്നു എന്ന് കാണുക മാത്രമായിരിക്കും പലര് ചിലപ്പം പലരും നമ്മൾ കാണാറുള്ള. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ ഒമ്പതാം ക്ലാസ്സിലും പത്താം ക്ലാസ്സിലും പഠിക്കുന്ന സമയത്തായിരിക്കും കൊണ്ടുവരുന്നത്, പക്ഷേ ആ സമയത്തൊക്കെ നമുക്ക് ഇവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അന്നേരം ഇതിൽ തന്നെ മനസ്സിലാക്കേണ്ടത് എത്രയും നേരത്തെ കണ്ടെത്തുക എന്നുള്ളതാണ്. ഡോക്ടർ, നമുക്കൊരു കോളർ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് രമേഷ് എന്നാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. രമേഷ് പറഞ്ഞോളൂ.
സാറേ, ഞാനൊരു കാര്യം ചോദിക്കാൻ വേണ്ടിട്ടായിരുന്നു. മോനൊരു 5-ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 4-ാം 5-ലേക്കായിട്ടേ ഉള്ളു. അപ്പൊ കുട്ടിക്ക് ഈ പന്നിയ കുറെ കഴിഞ്ഞ വർഷത്തിന്റെ മുൻപേ എനിക്കിത് ഏതാണ്ടൊക്കെ തന്നെ മനസ്സിലാവാൻ തുടങ്ങി. ഇതിനെ എഴുതുമ്പോ പ്രശ്നങ്ങളുണ്ട്, അതേപോലെ വായിക്കാനും ഭയങ്കര ഒരു മടി പോലെ തോന്നിയിട്ടുണ്ട്. കണക്കിലും കുറച്ച് മോശമുണ്ട്, എന്നാ കുഴപ്പമില്ല. ഈ ടേബിൾസ് ഒക്കെ പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അതാണ് ഇത് തന്നെയാണ് മിക്കവാറും ഇതിന്റെ പ്രശ്നങ്ങൾ. അതെ, ഈ കുട്ടി എന്നിട്ട് നമ്മള് ഭവൻസിന്റെ, ഞാൻ ആദ്യമായിട്ട് പഠിച്ചായിരുന്നു അവിടെ നിന്ന് അവിടേക്ക് മാറ്റി ഭവൻസിലെ തൃശ്ശൂർ ആകുമ്പോ അവിടെ സ്പെഷ്യൽ ടീച്ചേഴ്സിന്റെ അറ്റൻഷൻ ഒക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താ പറയുക, ഈ കുട്ടിയുടെ 1-2 കൗൺസിലേഴ്സിനൊക്കെ ഞാൻ കാണിക്കുകയൊക്കെ ചെയ്തു. കാണിച്ചു കഴിഞ്ഞപ്പോ ഇവന് പക്ഷെ നല്ല പഠിച്ചിട്ട് അങ്ങനെ എത്താനും പറ്റുന്നില്ല. അപ്പൊ അവന് എന്തെങ്കിലുമൊക്കെ പറയുമ്പോ നല്ലൊരു ദേഷ്യം വരുന്നുണ്ട്. അടങ്ങിയിരിക്കുന്നുണ്ടോ അതോ എപ്പോഴും ക്ലാസ്സിൽ എങ്ങനെയാണ്? സ്മാർട്ടാണ്, ബാക്കി പഠിത്തത്തിന്റെ കാര്യം വരുമ്പോഴാണ് അത്രേ ഉള്ളല്ലോ. അതിന് ക്ലാസ്സിൽ അടങ്ങിയിരിക്കുന്നുണ്ട്, വീട്ടിൽ അടങ്ങിയിരിക്കുന്നുണ്ട്, പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അങ്ങനെ ഈ മൂന്ന് കാര്യങ്ങൾ എത്തുന്നില്ല. അന്നേരം നമ്മൾ ആദ്യം മനസ്സിലാക്കണേ, ആദ്യം ഇത് പറഞ്ഞ പോലെ നമ്മൾ ഇവരെ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ആഗ്രഹം ജനിപ്പിക്കുക. അതിനായിട്ട് ഒന്ന്, നമ്മൾ എപ്പോഴും ഒരു എയിം ഉണ്ടാകുക. രണ്ട്, ഇവന് ഹൈപ്പർ ആക്ടിവിറ്റി അല്ലെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ്, ഈ രണ്ട് കാര്യങ്ങളില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമുക്ക് അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ സംസാരിക്കാം. പക്ഷേ അന്നേരം ഒരു വീട്ടിലടങ്ങിയിരിക്കുന്നുണ്ട്, സ്കൂളിലും അടങ്ങിയിരിക്കുന്നുണ്ട്, അങ്ങനെ പ്രശ്നമില്ല. അന്നേരം പഠിക്കാൻ ഇരുന്ന് കഴിഞ്ഞിട്ട് നമ്മൾ എഴുതിപ്പിക്കുമ്പോൾ മോൻ എഴുതാൻ പറ്റുന്നില്ല, വായിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇങ്ങനെയുള്ളതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. പിന്നെ രണ്ടാമത്, ഇപ്പം നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളിലും അവന് ബുദ്ധിമുട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. കാരണം എഴുതുന്നതിനും ബുദ്ധിമുട്ടുണ്ട്, വായിക്കുന്നതിനും ബുദ്ധിമുട്ടുണ്ട്, കണക്കിനും ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് കണ്ടെത്തേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മോൻ്റെ ബുദ്ധിപരമായിട്ടുള്ള അളവ് എത്രയുണ്ടെന്നുള്ളതാണ്. അതാണ് ഏറ്റവും പ്രധാനം. കാരണം ഇവൻ്റെ നമ്മൾ സാമാന്യ വിവരം, മറ്റു കാര്യങ്ങളുണ്ടാകുന്ന വിവരം, ഉദാഹരണത്തിന് ഇപ്പം 5-ാം ക്ലാസ്സിലേക്കായി, 5-ാം ക്ലാസ്സിലേക്കാകുന്ന കുട്ടിക്ക് മിക്കവാറും എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഒരു ബോധമുണ്ടാകണം. അന്നേരം നമ്മൾ സാമാന്യ ബോധം, ഇപ്പം കളർ ഐഡൻറ്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവന് നല്ലൊരു ജ്ഞാനം ഉണ്ട് എന്നുണ്ടെങ്കിലാണ് നമ്മൾ ഈ ലേണിംഗ് ഡിസോർഡറിനെ കുറിച്ച് ചിന്തിക്കേണ്ടത്. ഇല്ലെങ്കിൽ അവൻ്റെ ബുദ്ധിപരമായിട്ടുള്ള കാര്യങ്ങളിൽ മുന്നേറ്റം കൊടുക്കുന്നതിനുള്ള മാർഗ്ഗങ്ങളുടെ ആരായണം. കാരണം കൂടുതൽ സമയം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമ്മൾ മറ്റു കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം കൂടെ നടത്തണം. പഠനം പഠിപ്പിക്കുന്നതിനും എഴുതുന്നതിനും ഉള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ട്. ഇപ്പോൾ അവന് എഴുതുന്നതിന് എത്ര ഒരു എഴുതു വാക്കുകളൊക്കെ എഴുതാൻ പറ്റുമോ? ഹലോ, ഏതായാലും നമുക്ക് ഈ കുട്ടിക്ക് അന്നേരം എഴുതുന്നതിനുള്ള കഴിവ്, ഏത് ക്ലാസ് ഇപ്പം 4-ാം നിന്ന് 5-ാം ക്ലാസ്സിലേക്ക് മാറുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും അവനതിന് എഴുതാൻ പറ്റുന്നത് ചിലപ്പോൾ 1-ാം ക്ലാസ്സിലുള്ള പുസ്തകത്തിൽ എഴുതുന്ന കാര്യങ്ങളാണോ എഴുതാൻ പറ്റുന്നത്, അതോ 4-ാം ക്ലാസ്സിൽ നിന്ന് 5-ാം ക്ലാസ്സിലേക്ക് വരുമ്പോൾ ആ കുറച്ചും നമ്മൾ നേരത്തെ പറഞ്ഞ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഇപ്പോൾ വാക്കുകളാകുന്നു പോകുന്നു, അല്ലെങ്കിൽ കുത്തിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നില്ല, കോമ ശരിയായിട്ട് ഉപയോഗിക്കുന്നില്ല, മലയാളത്തിലാകുമ്പോഴത്തേക്ക് വള്ളി ഇടുന്നതിനുള്ള തെറ്റ്. അപ്പോൾ ഞാൻ ഇന്ന് ഒ പി ആയിരുന്നു, അതിൽ ആ സമയത്ത് ഒരു കുട്ടിയോട് കോഴി എന്ന് എഴുതാൻ പറഞ്ഞപ്പോഴത്തേക്ക് അവൻ ആകെ എഴുതിയത് കെ ഴ എന്ന് മാത്രമേ എഴുതിയുള്ളൂ. അന്നേരം കോ എന്നുള്ള വള്ളിയും ഇട്ടില്ല, ഴയുടെ വള്ളിയും ഇട്ടില്ല. അന്നേരം അവിടെ നിന്ന് അച്ഛൻ മോനെ വള്ളിയിടൂ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവനോട് തന്നെ വള്ളിയിട്ടു. അന്നേരം അത് നമ്മൾ ആ ചികിത്സകളിലേക്ക് വരുമ്പോഴും നമുക്ക് പറയാം ഇതിൻ്റെ അർത്ഥം എന്താണ്. ഒരാളെ സഹായിക്കുന്നതിന് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് പലപ്പോഴും വേണ്ടി വരും. കാരണം പരീക്ഷയ്ക്കാണെങ്കിൽ അവരിന്ന് എഴുതുമ്പോഴും ക്ലാസ്സിലിരിക്കുമ്പോഴും ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ഒരു സഹായത്തിന് ഒരാളിനെ കണ്ടെത്തണം. ഇവിടെ ഈ കുട്ടിയുടെ കാര്യത്തിലും ടീച്ചർമാരോട് പ്രത്യേകമായിട്ട് സംസാരിച്ചിട്ട് ഇവൻ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോയെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഓരോ കാര്യങ്ങളിലും മാറ്റം വരുത്തുന്നതിന് വേണ്ടി ടീച്ചർമാരുടെ സഹായം വളരെയധികം ഇതിനകത്ത് തേടിയിട്ട് അവർ ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ച് മാറ്റം വരുത്താൻ വേണ്ടി ശ്രമിക്കണം. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ ഡോക്ടർ, ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? ഹലോ, ഞാൻ സുലൈഖ. ഡോക്ടറിന്റെ ചോദിച്ചോളൂ. പറഞ്ഞോളൂ. ഹലോ. പറഞ്ഞോളൂ. ഞാൻ ഒരു ടിൻസിന്റെ അമ്മയാണ്. ഇപ്പൊ എത്ര വയസ്സാണ്? എന്റെ മക്കൾ ഇനി 6-ാം ക്ലാസ്സിലോട്ടാണ്. രണ്ടുപേരും ആദ്യമൊക്കെ പഠിക്കാൻ വളരെ ആക്റ്റീവ് ആയിരുന്നു. ഇപ്പൊ ഒരാള് എഴുതാന് വളരെ മോശം. എഴുതാനപ്പോ ഡോക്ടർ പറഞ്ഞില്ലേ ബിയും സി ഡിയും അങ്ങോട്ട് മാറും. അതെ. പിന്നെ അറബി അക്ഷരാണെങ്കില് ഹാവ് ജിമ് ഹാവ് അതെപ്പോഴും മാറും. ക്ലാസ് ടീച്ചർ പറയണ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ അവര് നമുക്ക് ഇങ്ങനെ അവര് ചോദിക്കുന്ന സംശയങ്ങളൊക്കെ കേട്ടാ നമ്മള് ഞെട്ടിപ്പോ. പക്ഷെ പേപ്പർ എടുത്താലോ ഒന്നും ഉണ്ടാവില്ല. ക്വസ്റ്റ്യൻ ഞങ്ങള് വായിച്ചെടുക്കുമ്പോ അവര് ആ ടീച്ചർ ഇത് സിമ്പിൾ ഇതല്ലേ
ഒരു ആക്ഷൻ ഒക്കെ കാണിക്കുമ്പോ ഞങ്ങള് ചൂണ്ടുപേരില് കാണിക്കും പറയല്ലേന്ന്. അപ്പൊ ഞങ്ങൾക്ക് ഉറപ്പാണ് അവർക്ക് ആൻസർ അറിയാന്നുള്ളത്. എഴുതിയിട്ട് ഇങ്ങോട്ട് പഠിപ്പിക്കാൻ അവർക്ക് കഴിയണേ. ഇതിപ്പോ നിങ്ങളുടെ കുട്ടിയെ കുറിച്ചാണോ പറയുന്നത് അതോ ക്ലാസ്സിലെ കുട്ടികളെ കുറിച്ചാണോ പറയുന്നത്? അല്ല, എന്റെ മോനെ ഒരാളാ. അതിനകത്ത് വായിക്കുന്നതിന് എഴുതുന്നതിന് ബുദ്ധിമുട്ടെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. അതായത് എഴുത്തിനുള്ള വൈകല്യം, ഡിസ്ഗ്രാഫിയ എന്ന് പറഞ്ഞ ഭാഗം ഇതിനകത്തുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ വായിക്കുന്നതിന് എങ്ങനെയാണ്? വായിക്കാനും ചിഹ്നങ്ങളൊക്കെ ഇപ്പോഴും വളരെ വ്യക്തമായിട്ടില്ല. വായിക്കുന്നതിനും ഞാൻ കൂടെ ഇരുത്തി പേപ്പർ വായിപ്പിച്ചാലൊക്കെ അവന് വായിക്കണുണ്ട്. സ്പീഡിൽ വായിക്കില്ലെങ്കിലും അതാണ് ഈ ആ ഒരു രണ്ട് കാര്യങ്ങൾ ഇതിനകത്ത് മാറ്റേണ്ടത്. കാരണം ഇപ്പൊ ഈ എഴുത്തിന് വൈകല്യം ഉള്ളവരായതുകൊണ്ട് എന്താണെങ്കിലും അവർക്ക് കൂടുതൽ സമയം വേണ്ടി വരും. അന്നേരം നമ്മൾ വീട്ടിലാണെങ്കിലും ക്ലാസ്സിലാണെങ്കിലും ടീച്ചറിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇവർക്ക് എഴുതുന്നതിന് വേണ്ടി കൂടുതൽ സമയം കൊടുക്കാൻ പറയണം. അങ്ങനെ ആകുമ്പോഴത്തേക്ക് കുറച്ചുകൂടെ അവർക്ക് ശ്രദ്ധിച്ച് അക്ഷരങ്ങൾ എഴുതാനും, കാരണം അതിനകത്തുള്ള ഈ വള്ളി പുള്ളി ചിഹ്നങ്ങളും വിട്ടുപോകാതെ എഴുതാനുള്ള ഒരു ഉറപ്പുണ്ടാകും. കാരണം ധൃതി പിടിച്ചാകുമ്പോൾ ഓരോന്നും വിട്ടുവിട്ട് പോകും. രണ്ട് സാധാരണ സംഭവിക്കുന്ന ക്ലാസ്സിൽ ബോർഡിൽ നോട്ട് എഴുതിയിട്ടിരിക്കുന്നത് ഇവരെഴുതി എത്തുമ്പോഴത്തേക്ക് അതങ്ങ് ടീച്ചർ മായ്ച്ചു കളയും. അതാണ്. അന്നേരം നമ്മൾ അതുകൊണ്ട് ടീച്ചറിന് സംസാരിക്കണം. കാരണം ഇവനിപ്പോൾ ഈ പറഞ്ഞത് എല്ലാം തന്നെ മനസ്സിലാക്കുന്നത് പഠന വൈകല്യം ഉള്ള മറ്റേ. അതാണ് നമുക്ക് പലപ്പോഴും ചെയ്യാവുന്ന ഒരു മാർഗം. അന്നേരം മോൻ്റെ അടുത്തും പറയുക, അവൻ എഴുതാവുന്ന അത്രയും തന്നെ എഴുതിക്കൊണ്ട് വരിക, ബാക്കി എന്നിട്ട് മറ്റേയാളുടെ ഏതായാലും ഇപ്പം ഇവിടെ നമുക്ക് സാധാരണ ഗതിയിൽ നമ്മൾ ചികിത്സയ്ക്ക് പറയുന്ന ഒരു കാര്യം നമുക്ക് ഇവരെ സഹായിക്കുന്നതിന് വേണ്ടി ഒരാളെ ക്ലാസ്സിൽ തന്നെ കണ്ടെത്തുക എന്ന് പറയും. ഇവിടെ ഇപ്പം മോനുള്ളത് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. എന്നിട്ട് പിന്നെ രണ്ടാമത് നേരത്തെ തന്നെ ടീച്ചറിൻ്റെ അടുത്ത് ഓരോ ദിവസങ്ങളിൽ എന്താണ് പഠിപ്പിക്കുന്നതെന്ന് നമുക്ക് തിരക്കാൻ പറ്റും. എന്നിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ ആദ്യം തന്നെ വേണമെങ്കിൽ എഴുതി കൊടുത്തു വിടാം, അല്ലെങ്കിൽ അതിൻ്റെ പാഠത്തിൻ്റെ തന്നെ കുറച്ച് ഭാഗങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്ക് അവന് കുറച്ചുകൂടെ സ്പീഡിൽ എഴുതാൻ പറ്റും. നമ്മൾ പറയാനുള്ളത് തന്നെ ഇവർക്ക് കുറച്ച് ഭാഗങ്ങൾ ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയുള്ള അവസരം കൊടുക്കുക, അല്ലെങ്കിൽ ഷോർട്ടായിട്ട് എഴുതുന്നതിനുള്ള മാർഗ്ഗങ്ങൾ പറഞ്ഞു കൊടുക്കുക. അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുതുന്നതിന് കുറച്ചുകൂടെ ഇവ മോനെ നമുക്ക് സഹായിക്കാൻ പറ്റും. ആ അത് തന്നെ. രണ്ടാമത് ഇപ്പോൾ ഈ പറഞ്ഞ നമ്മൾ മനസ്സിലാക്കി അക്ഷരങ്ങൾ തിരിയുന്നു. അങ്ങനെയുള്ളതിന് ബോധം ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യമായിട്ട് തന്നെ നമ്മളൊരു ഫോർ ലൈൻ ബുക്കിൽ നാല് വരെയുള്ള ബുക്കിൽ തന്നെ ഇംഗ്ലീഷ് നാവിൽ നമുക്ക് പി എഴുതുന്നതിനും ഡി എഴുതുന്നതിനും ആ ലെവൽ വ്യത്യാസമുണ്ട്. ആ ലെവൽ വ്യത്യാസത്തിൽ കൂടി തന്നെ ഇവർക്ക് അക്ഷരങ്ങളുടെ വ്യത്യാസം, കാരണം മിറർ ഇമേജ് അല്ല, ചെറിയ മാറ്റങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കണം. പിന്നെ കൂടാതെ ഇവർക്ക് പെൻസിൽ പിടിക്കുന്നതിന്, കാരണം ഞാൻ നേരത്തെ പറഞ്ഞു, കാരണം അമർത്തി എഴുതുക എന്നുള്ളൊരു ബുദ്ധിമുട്ട് കാണാം. അന്നേരം അതുകൊണ്ട് കുറച്ചുകൂടെ നല്ല തെളിയുന്ന തരത്തിലുള്ള പെൻസിലും കൂടുതൽ പ്രസ് ചെയ്യണം. കാരണം പ്രസ് ചെയ്യുന്നതനുസരിച്ച് അവരുടെ എഴുതുന്നതിനുള്ള സമയം പിന്നെയും താമസിച്ചു പോകും. എന്നിട്ട് അതുകൊണ്ട് തന്നെ കൂടുതൽ പ്രസ് ചെയ്യാതെ എഴുതാൻ വേണ്ടി അവസരം കൊടുക്കുക. പിന്നെ വലിയ അകലങ്ങളുള്ള പേജ് ലൈൻ വരച്ചിരിക്കുന്ന ബുക്കുകൾ കൊടുക്കുക. അതാകുമ്പോഴത്തെ കുറച്ചുകൂടെ അകത്ത് എഴുതാൻ പറ്റും, കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റും. പിന്നെ എഴുത്ത് കണ്ടാലും മൂന്നാം ക്ലാസ്സിലെ കുട്ടീൻ്റെ എഴുത്താണ്. ആ അതാണ് അതാണ്. എന്നിട്ട് അതിനുവേണ്ടി നമ്മളിങ്ങനെ ഈ ഇപ്പം ഇതിന് അവധിക്കാലം ഉണ്ടല്ലോ, ഒരു മാസം. ഒരു മാസം അന്നേരം എന്താണെങ്കിലും ഈ അക്ഷരം കൊണ്ടുവന്നപ്പോ അതെ വെക്കേഷൻ നമ്മൾ അതിന് ഉപയോഗിക്കുക. അന്നേരം ഓരോ ഡേറ്റ് ഇട്ടിട്ട് ഇന്ന ദിവസം അത് തന്നെയാണ്. ആ പക്ഷെ അതിനകത്ത് ഇവിടെ വെച്ചാകുമ്പോൾ നമ്മൾ ആ സമയത്തിന് ഭയങ്കര റെസ്ട്രിക്ഷൻ വെക്കണ്ട. കാരണം അങ്ങനെ വരുമ്പോൾ വീണ്ടും ആ പഴയ ആ ടെൻഷൻ, ഇവർക്കെല്ലാം എഴുത്ത് എന്നുള്ളൊരു വലിയൊരു ടെൻഷനുള്ള പ്രശ്നമാണ്. അന്നേരം ആ ടെൻഷൻ്റെ ഭാഗം കൂടെ വരുമ്പോഴത്തേക്ക് ഒന്ന് റിലാക്സ്ഡ് ആയിട്ട് എഴുതാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് റിലാക്സ് ചെയ്ത് എഴുതുന്നതിനുള്ള അവസരമാണല്ലോ ഇപ്പോൾ. ക്ലാസ്സിലാണെങ്കിൽ നമുക്ക് സമയമില്ല. അങ്ങനെ വരുമ്പോഴത്തേക്ക് എഴുതി ആദ്യം എഴുത്തിനെക്കുറിച്ചൊരു കോൺഫിഡൻസ് അവന് വരട്ടെ. എന്നിട്ട് മാത്രം നമ്മൾ പിന്നെ സമയം വെച്ച് എഴുതുക. അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് സമയം ആദ്യം എഴുത്ത് എന്നൊരു പ്രക്രിയ നന്നാക്കട്ടെ. അത് കഴിഞ്ഞിട്ട് നമുക്ക് സമയത്തിനെക്കുറിച്ച് അവന് ബോധവാനാകും. ഇത്ര സമയം കൊണ്ട് നമുക്ക് പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റൂ. പക്ഷേ എന്താണെങ്കിലും ഇങ്ങനെയുള്ള കുട്ടികൾക്ക് നമ്മൾ പരീക്ഷയിൽ അരമണിക്കൂർ കൂടി കൊടുക്കുന്നതിനുള്ള അവസരം അവസാനം ഉണ്ടാക്കണം. പക്ഷേ അവരറിയണ്ട, ഇത് അവസാന മേജർ പരീക്ഷകൾക്ക് എല്ലാം തന്നെ നമുക്ക് കൂടുതൽ സമയം വാങ്ങിക്കുന്നതിനുള്ള സംവിധാനങ്ങളുണ്ട് എല്ലാ സിസ്റ്റത്തിലും. അതായത് SSLC-യിലുമുണ്ട്, CBSE-യിലുമുണ്ട്, ICSE-യിലുമുണ്ട്. എല്ലാത്തിലും നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്ത് അരമണിക്കൂർ ഇവർക്ക് എഴുതുന്നതിന് വേണ്ടിയുള്ള അഡീഷണൽ സമയം കുട്ടികൾക്കെല്ലാം കൊടുക്കും. അത് വായിപ്പിക്കാം. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ സമയത്തിനെക്കുറിച്ച് അവനെ പേടിപ്പിക്കാതെ ആ അക്ഷരങ്ങളുടെ പ്രശ്നങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുക. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള.
ഡോക്ടർ ലൈവ് തുടരുന്നു. കുട്ടികളിലെ പഠന വൈകല്യത്തെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഠന വൈകല്യത്തെ കുറിച്ച് പറയുമ്പോൾ സാധാരണയായിട്ട് പറഞ്ഞു കേൾക്കുന്ന ഒരു വാക്കാണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? നമ്മൾ പറഞ്ഞു പലപ്പോഴും ഡിസ്ലെക്സിയ എന്ന വാക്കും പഠന വൈകല്യം എന്ന വാക്കും തുല്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. എങ്കിലും നമ്മൾ ആ വാക്കിൻ്റെ അർത്ഥം നോക്കിക്കഴിഞ്ഞാൽ ഡിസ്ലെക്സിയ എന്ന് പറഞ്ഞാൽ ലെക്സിക്കൻസ് പറഞ്ഞ വേർഡ്, അന്നേരം വായിക്കുന്നതിനുള്ള തകരാറിനെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് കൃത്യമായിട്ട് പറഞ്ഞാൽ. പക്ഷേ ലേണിംഗ് ഡിസോർഡർ എന്നുള്ളതിന് വേറൊരു വാക്കായിട്ട് ആളുകൾ ഡിസ്ലെക്സിയ എന്നും ഉപയോഗിക്കുന്നുണ്ട്. അന്നേരം അതിൻ്റെ കൂടെ തന്നെ മറ്റു വിഭാഗങ്ങൾ, നമ്മൾ നേരത്തെ പറഞ്ഞ ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ എല്ലാം മറ്റു വിഭാഗങ്ങളും ഉണ്ട്. അന്നേരം ഡിസ്ലെക്സിയ എന്ന് നമ്മൾ ആ മീനിങ് തന്നെ വിവരിച്ചാൽ വായനയ്ക്കുള്ള തകരാറുകളാണ്. അന്നേരം ഒരു കുട്ടിക്ക് വായിക്കുക എന്നുള്ളത് പലപ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ അവർക്ക് ഈ അങ്ങനെയുള്ള കുട്ടികൾക്ക് ചിലർക്കും എഴുതി ഫലിപ്പിക്കാൻ പറ്റും. അന്നേരം വായിക്കുന്നതിന് വാക്കുകൾ ഓരോന്നും തപ്പിത്തടഞ്ഞായിരിക്കും വായിക്കുന്നത്. അവർ വായിക്കുന്നതിന് അല്ലെങ്കിൽ നിർത്തേണ്ട ഭാഗങ്ങളിൽ നിർത്താതെ വായിക്കും, അല്ലെങ്കിൽ തന്നെ ഒരു വാക്ക് ആദ്യത്തെ അക്ഷരം കണ്ടിട്ട് പിന്നെ ബാക്കി അവർ ഊഹിച്ചങ്ങ് വായിക്കുക. അന്നേരം ഡബ്ല്യൂ മാത്രം കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ വെന്നാണെങ്കിലും വേറാണെങ്കിലും ഒരു വാട്ടെന്ന് തന്നെയായിരിക്കും വായിക്കുന്നത്. അന്നേരം അങ്ങനെ അക്ഷരങ്ങൾ അല്ലെങ്കിൽ ഒരു പിക്ചർ രൂപത്തിൽ വായിക്കുക. കാരണം ഇങ്ങനെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് സാധാരണ കാണുന്ന വാക്കുകളൊക്കെ അവരൊരു പിക്ചർ രൂപത്തിലായിരിക്കും മനസ്സിലാക്കിയിട്ട് വായിക്കുന്നത്. അന്നേരം ഇങ്ങനെ പലതരത്തിലുള്ള വായനാ വൈകല്യങ്ങളെയാണ് നമ്മൾ ഡിസ്ലെക്സിയ എന്ന് പറയുന്നത്. ഡിസ്ലെക്സിയ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? ഈ അത് എല്ലാം തന്നെ ഈ പഠന വൈകല്യങ്ങൾ ഉണ്ടാകാനുള്ള കാരണങ്ങളാണ്. അന്നേരം നമുക്ക് മനസ്സിലാക്കേണ്ടത് ഇതെല്ലാം തന്നെ തലച്ചോറിൻ്റെ ചെറിയ ഒരു പ്രശ്നങ്ങളുടെ ഭാഗമായിട്ടുണ്ടാകുന്നതാണ്. അത് ജനിതക സംബന്ധമായ പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ സാമൂഹ്യമായിട്ടുള്ള പ്രശ്നങ്ങളാകാം, അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം കൂടെ ചേർന്നിട്ട് ഉണ്ടാകുന്ന ഒരു തകരാറാണ്. പക്ഷേ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, കാരണം തലച്ചോറിൻ്റെ ഓക്സിപിറ്റൽ ലോബ് അല്ലെങ്കിൽ ടെമ്പറൽ ലോബ് ആ ഭാഗങ്ങളിലുണ്ടാകുന്ന ഒരു വ്യതിയാനമാണ് ഈ ഡിസ്ലെക്സിയ ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ സംസാരിക്കുന്നതിനും കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിനും വേണ്ടി ബ്രെയിനിൻ്റെ മുൻഭാഗം, അതായത് ഫ്രോണ്ടൽ ലോബിൻ്റെ അവിടെ ഉണ്ടാകുന്ന ഏറ്റവും പ്രധാന ഭാഗമാണ് ബ്രോക്കാസ് ഏരിയ. അതിന് ആ ഭാഗം കൂടുതലായിട്ട് പ്രവർത്തിക്കുകയും പിൻഭാഗത്ത് നമ്മൾ വായിക്കുന്നതിനും മനസ്സിലാക്കുന്നതിനുള്ള സെൻറ്റർ ഇരിക്കുന്ന ഓക്സിപിറ്റൽ ലോബ് ശരിയായിട്ട് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നവർക്കാണ് ഈ ഡിസ്ലെക്സിയ എന്നുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. അന്നേരം അത് ജന്മനാലുണ്ടാകുന്ന, അതായത് പ്രസവ ഉടൻ തന്നെ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ, സ്ട്രക്ചറൽ പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ എല്ലാം തന്നെ ഇതുണ്ടാകും. ഇതൊന്നും ഇല്ലാതെയും ഉണ്ടാകും. ഡോക്ടർ, നമുക്കൊരു കോളർ കൂടെ ഉണ്ട്. ഹലോ, ഡോക്ടർ ലൈവ് ആണ്, ആരാണ് വിളിക്കുന്നത്? എന്റെ പേര് ആൽബർട്ട് എന്നാണ്. ഡോക്ടറിന്റെ ചോദിച്ചോളൂ, പറഞ്ഞോളൂ. ഡോക്ടർ, ഏഴാം ക്ലാസ് വരെ, എന്റെ മോൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഏഴാം ക്ലാസ് വരെയും ഒരു കുഴപ്പമില്ലാതെ മാത്സും ഇംഗ്ലീഷും ഇതൊക്കെ നല്ലോണം പഠിച്ചിരുന്ന വെച്ചാണ്. എട്ടാം ക്ലാസ്സും അതിൽ പുള്ളിക്കാരനെ പഠിക്കാതിരിക്കുമ്പോ ഭയങ്കര അശ്രദ്ധയും ഭയങ്കര ബാക്ക്ഔട്ടാണ് അത്. ഇപ്പോൾ സാധാരണ നമ്മൾ മനസ്സിലാക്കുന്നത്, കാരണം ഈ ഒരു ആറ് ഏഴ് അല്ലെങ്കിൽ എട്ടാം ക്ലാസ് വരെ നല്ലപോലെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി അടുത്ത ക്ലാസ്സിൽ പഠനത്തിന് ഒരു ഇത് മടി കാണിക്കുമ്പോൾ മറ്റ് കാരണങ്ങളാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. കാരണം പലപ്പോഴും അവർക്ക് പഠന വൈകല്യത്തെക്കാളും മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് മനസ്സിലായി. ഇപ്പോൾ അവന് അടുത്തതായിട്ട് സ്കൂൾ ചേഞ്ച് ഒന്നും വന്നില്ലല്ലോ, സ്കൂൾ മാറ്റിയൊന്നുമില്ലല്ലോ. സ്കൂളിലൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, നമ്മൾ ഒരു സ്കൂളിൽ നിന്ന് വേറൊരു സ്കൂളിലേക്ക് മാറ്റേണ്ടി ഒന്നും വന്നിട്ടില്ല. സെയിം സ്കൂളിൽ തന്നെ. ഒന്ന് ചിലപ്പോൾ അങ്ങനെയുള്ള ഒരു പ്രശ്നമാകാം, അല്ലെങ്കിൽ വീട്ടിൽ പഠിക്കുന്നതിനുള്ള അന്തരീക്ഷത്തിനുണ്ടാകുന്ന സൗകര്യത്തിനുള്ള മാറ്റങ്ങളാകാം, അല്ലെങ്കിൽ പുതുതായിട്ട് എന്തെങ്കിലും നമുക്ക് ഗാഡ്ജറ്റ്സ് കിട്ടിയതാകാം. കാരണം ഒരു മൊബൈലോ മറ്റ് ലാപ്ടോപ്പോ അല്ലെങ്കിൽ നമ്മൾ ടാബ്ലറ്റ്സുകളോ അങ്ങനെ, കാരണം അവൻ്റെ കുറച്ച് ഇൻട്രസ്റ്റ് മാറുന്നു. അങ്ങനെയൊന്നും മാറിയിട്ടില്ല എന്ന് ആണെങ്കിൽ നമ്മൾ ഏതായാലും ഇപ്പോൾ എട്ടാം ക്ലാസ്, ഇപ്പോൾ എട്ടിൽ നിന്നല്ലേ പറഞ്ഞു മോനല്ലേ, എന്താണെങ്കിലും അങ്ങനെയുള്ള ഒരു കുട്ടിയോട് പഠനത്തിൻ്റെ പിന്നോക്കാവസ്ഥയ്ക്ക് കാരണങ്ങൾ, കാരണം നമ്മൾ നേരത്തെ എല്ലാം എത്ര മാർക്ക് എല്ലാം നല്ല ശതമാനം മാർക്ക് കിട്ടുന്നുണ്ടായിരുന്നല്ലോ അല്ലേ, എന്താണ് അന്നേരം അങ്ങനെ ആയിരുന്നെങ്കിൽ മോനോട് തന്നെ സംസാരിച്ചിട്ട്, കാരണം ഇങ്ങനെയാണ് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പിന്നെ നമ്മളും നമ്മളെക്കുറിച്ച് തന്നെ വീട്ടിലുള്ള അന്തരീക്ഷത്തെക്കുറിച്ചുള്ള ഒരു ഇൻട്രോസ്പെക്ഷൻ നടത്തി മറ്റു കാരണങ്ങളൊന്നും ഇല്ലെന്ന് കണ്ടെങ്കിൽ പിന്നെ ഒരു ഡോക്ടറെ കണ്ട് ഒരു പരിശോധന നടത്തുന്ന. ഞാൻ എറണാകുളത്ത്, എറണാകുളത്ത് ഉണ്ടല്ലോ. കാരണം ഇപ്പം ഞാൻ ഇവിടെ നിന്ന് നമ്മൾ സാധാരണ എല്ലാവരും അങ്ങനെ പറയരുതെങ്കിലും നിങ്ങൾ എറണാകുളത്ത്, ഞാൻ തിരുവനന്തപുരത്ത് നിന്നായതുകൊണ്ട് അവിടെ ഇത് ഈ പഠന വൈകല്യത്തിനൊക്കെ നല്ല ശ്രമം ചെല്ലുന്ന ഡോക്ടർ ജോൺ ഉണ്ട്, ബി ജെ എസ് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്ന ഒരു ഇത് നടത്തുന്നുണ്ട് പുള്ളി. അത് പുള്ളി നല്ല നിലയിൽ പഠന വൈകല്യത്തെക്കുറിച്ചുള്ള പഠനങ്ങളും ചികിത്സകളും നടത്തുന്ന ഒരു ഡോക്ടറാണ്. അന്നേരം അവിടെ അദ്ദേഹത്തിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഡോക്ടർ ലൈവിലേക്ക് വിളിച്ചതിന് നന്ദി. ഇനി ഒരു ഇടവേളയ്ക്കുള്ള സമയമാണ്, ഒരു ചെറിയ ഇടവേള കൂടി.
ഡോക്ടർ ലൈവ് തുടരുന്നു. കുട്ടികളിലെ പഠന വൈകല്യം എങ്ങനെ കണ്ടെത്താം എന്നതിനെ കുറിച്ചാണ് ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഡോക്ടർ, സാധാരണയായിട്ട് കുടുംബാന്തരീക്ഷവും കുട്ടികളുടെ പഠന പ്രശ്നങ്ങളുമായി വളരെയധികം അടുത്ത് ബന്ധം കാണുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് മാതാപിതാക്കൾ ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? വളരെ എല്ലാ ഇപ്പോൾ അതിന് കൂടുതലായിട്ട് ചർച്ച പോലും ആവശ്യമില്ലാത്ത ഒരു കാര്യമാണ്, കാരണം എല്ലാവർക്കും അറിയാം. പക്ഷേ പലപ്പോഴും നമ്മൾ അവർ അന്തരീക്ഷം സംജാതമാക്കി കൊടുക്കില്ല, അതാണ് പലപ്പോഴും സംഭവിക്കുന്നത്. കാരണം നല്ലപോലെ പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ പോലും വീട്ടിലെ കുടുംബകലഹം നടന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവരുടെ പഠനം പുറയിലേക്ക് പോകും, അല്ലെങ്കിൽ മറ്റ് ഒന്ന് മാതാപിതാക്കളുടെ പഠനത്തിൽ ശ്രമിക്കുന്നുണ്ടെങ്കിലും മറ്റുള്ളവരവിടെ തുടർച്ചയായിട്ട് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഇവരുടെ പഠന അന്തരീക്ഷം എന്താണേലും മാറും. അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്ന്, ഇത് പഠിക്കുക എന്നുള്ളതിന് പഠന അന്തരീക്ഷം ഉണ്ടാക്കണം, അവർക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം, ഒരു ഫിക്സഡ് സ്ഥലമുണ്ടാകണം. അതേപോലെ തന്നെ ആ അന്തരീക്ഷവും പഠിക്കുന്നതിന് വേണ്ടി ഒരു എപ്പോഴും നല്ല രീതിയിലായിരിക്കുകയും ചെയ്യണം. അത് പിന്നെ ചെയ്യാവുന്നത് കൊണ്ട് പലപ്പോഴും നമ്മുടെ കുടുംബത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. അന്നേരം കഴിവതും അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കുട്ടികളെ അതിൽ നിന്ന് എങ്ങനെയെങ്കിലും മാറ്റി നിർത്തുന്നതിനോ അവരില്ലാത്ത സമയങ്ങളിലെ കാര്യങ്ങൾ പറഞ്ഞു തീർക്കാനോ ശ്രമിക്കുക, അതാണ് ഏറ്റവും വേണ്ടത്. പിന്നെ കൂടാതെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത് മദ്യപാനം ഇപ്പോൾ എന്താണെങ്കിലും ഒരു പ്രശ്നമാണ്. അതിന് അങ്ങനെയുള്ള മദ്യപാനമുള്ള കുട്ടികൾ, കാരണം അടുത്ത കാലത്ത് ഞങ്ങൾ ചെങ്കൽച്ചുള്ളയിലെ കുട്ടികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തി, അങ്ങനെ അവിടെ പലപ്പോഴും എല്ലാം നല്ല പഠനമേഖലയുള്ള കുട്ടികളിൽ നിന്നും പറഞ്ഞാണ് അവരെ കൊണ്ടുവന്നത്. പക്ഷേ അവരോട് സംസാരിച്ചപ്പോഴാണ് മനസ്സിലായത് അവർക്ക് വീട്ടിൽ പഠിക്കാൻ പറ്റുന്നില്ല, കാരണം ഈ പ്രശ്നങ്ങളായതുകൊണ്ട്. അന്നേരം അവരോട് സംസാരിക്കുകയും അമ്മമാരോട് സംസാരിക്കുകയും ചെയ്ത് കുറേ രീതിയിൽ നമുക്ക് മാറ്റി വരുത്താൻ പറ്റി. അന്നേരം അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലൊരു അന്തരീക്ഷം ഉണ്ടാക്കുക, അത് തന്നെ പഠനത്തിന് എപ്പോഴും നന്നായിട്ട് നല്ലൊരു മാർഗമാക്കി മാറ്റിയെടുക്കാൻ പറ്റും. പഠന വൈകല്യമുള്ള കുട്ടികളുടെ കാര്യത്തിൽ അധ്യാപകർ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുന്നത്? അതാണ്, കാരണം വീട്ടിലെ മിക്കവാറും എല്ലാവരും ശ്രദ്ധിക്കും. കാരണം പഠിപ്പിക്കുക എന്നുള്ളത് അധ്യാപകരുടെ തൊഴിലാണ്, അധ്യാപകരുടെ ഇതാണെങ്കിലും നമ്മുടെ എല്ലാ തലത്തിലും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് നല്ല കുട്ടികളെ മാത്രം പഠിപ്പിക്കുക എന്നുള്ളതാണ് അധ്യാപകരുടെ എല്ലാവരുടെയും ലക്ഷ്യം. പക്ഷേ ഒരു നല്ല അധ്യാപകൻ എന്ന് പറഞ്ഞാൽ പഠനത്തിൽ മോശം നിൽക്കുന്ന കുട്ടിയെ മുൻനിരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അധ്യാപകൻ്റെ ലക്ഷ്യം. അത് തന്നെയായിരിക്കണം അവരുടെ എപ്പോഴുള്ള അതിനുള്ള മാർഗങ്ങളായിരിക്കും അവർ കണ്ടെത്തേണ്ടത്. കാരണം ഞാൻ അതുകൊണ്ട് തന്നെ മനസ്സിലാക്കാനുള്ളത് ഇങ്ങനെയുള്ള കുട്ടികൾ തൻ്റെ ക്ലാസ്സിലുണ്ടെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ എഴുത്തിനുള്ള പ്രോബ്ലം ആണെങ്കിൽ അവർക്ക് എഴുതാനുള്ള സൗകര്യങ്ങളും സമയവും കൊടുക്കുക. വായിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കുട്ടികളെ മുന്നോട്ട് കൊണ്ടുവന്ന് ഒച്ചത്തിൽ ക്ലാസ്സിൽ വായിപ്പിക്കാൻ ശ്രമിക്കുക. അതിന് വായിക്കുമ്പോഴുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ മറ്റുള്ളവരവനെ കളിയാക്കാതിരിക്കുന്നതിനും കണ്ടെത്തിയിട്ട് അവനെ ആ ഓരോ ദിവസവും വായനയിൽ മുന്നേറുന്നതിനവരെ പ്രോത്സാഹിപ്പിക്കുക. പിന്നെ കണക്കിനുള്ള ബുദ്ധിമുട്ടുണ്ടാകും. പലപ്പോഴും കണ്ടിരിക്കുന്ന കണക്കിന് ബുദ്ധിമുട്ടുള്ള കുട്ടികളെ യാതൊരു വിധത്തിലും ഇവർ സഹായിക്കത്തില്ല. അന്നേരം ഏറ്റവും നല്ല മാർഗം ഇവർ കണക്കിനുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ പലപ്പോഴും ഈ ഗുണനം മനസ്സിലാക്കുന്നുണ്ടാകത്തില്ല, അല്ലെങ്കിൽ സങ്കലനം എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. അന്നേരം അത് പ്രത്യേകമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക. വലിയ ക്ലാസ്സുകളായി കഴിയുമ്പോഴത്തേക്ക് ഈ പ്രോബ്ലംസ് എഴുതിയെടുക്കുമ്പോൾ തന്നെ ഒരു തെറ്റിക്കും. അന്നേരം പ്രോബ്ലംസ് ടൈപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഫോട്ടോ കോപ്പി എടുത്തോ ആ ചെയ്യാനുള്ള ഭാഗം മാത്രമിട്ട് പ്രോബ്ലംസ് കൊടുക്കുക. അങ്ങനെ നമുക്ക് സമയവും ലാഭിക്കാം, എന്നിട്ട് ആ ഭാഗത്ത് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സമയം അധ്യാപകരുണ്ടാക്കി കൊടുക്കുക. അതേപോലെ തന്നെ ഇത് ഗുണനപ്പട്ടിക ആദ്യം തന്നെ മനഃപ്പാഠമാക്കുന്നതിന് ആരും തന്നെ ഞാൻ ശ്രമിക്കുന്നതായിട്ട് കണ്ടിട്ടില്ല. അന്നേരം ഗുണനപ്പട്ടികയും നമ്മൾ പെരുക്കപ്പട്ടികയും കുട്ടികളെ നിർബന്ധമായിട്ടും പഠിപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് അന്നേരം അത് പഠിച്ച് കഴിഞ്ഞാൽ തന്നെ പഠന വൈകല്യമുള്ള ഇത് കണക്കിന് ഗണിതശാസ്ത്രത്തിൽ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റും. അന്നേരം ഈ കുട്ടികൾക്ക് കൂടുതൽ സമയം കൊടുക്കണമെന്നും അവർക്ക് പ്രത്യേകം സൗകര്യം കൊടുക്കണമെന്നുമുള്ളത് അധ്യാപകർ മനസ്സിലാക്കണം. എന്നിട്ട് അങ്ങനെയുള്ള കുട്ടികളെ കണ്ടെത്തുകയും അവർക്കുള്ള പരീക്ഷയ്ക്കും അല്ലാത്ത സമയങ്ങളിൽ സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നതാണ് അധ്യാപകരുടെ പ്രധാന ഉത്തരവാദിത്വം. ചികിത്സയെക്കുറിച്ചോട്ട് വളരെ ചുരുക്കത്തിലൊന്ന് പറയാം. കാരണം ചികിത്സ ആദ്യം തന്നെ ഞാൻ പറഞ്ഞ പോലെ ഇവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തണം. ഒന്ന്, കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടോ എന്നുള്ളത് നോക്കണം. കാഴ്ചയ്ക്ക് പ്രശ്നമുണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനുള്ള കണ്ണാടിയോ മറ്റു തരത്തിലുള്ള ചികിത്സകളോ നൽകണം. രണ്ട്, കേൾവി തകരാറ്, ചിലപ്പം ചെറിയ തരത്തിലുള്ള കേൾവി തകരാറായിരിക്കും, അത് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടാകത്തില്ല, അന്നേരം അത് പരിശോധിക്കണം. മൂന്നാമത്, ഇവർക്കിപ്പം പിന്നെ മറ്റ് കാര്യങ്ങൾ, ഇപ്പം ബുദ്ധിപരമായിട്ട് ആദ്യം നമ്മൾ വിളിച്ച കോളറിൻ്റെ എനിക്ക് തോന്നുന്നത് അതിൻ്റെ ബുദ്ധിപരമായിട്ട് തന്നെ കുറവാണ്, അന്നേരം ഐക്യം നമുക്ക് കണ്ടെത്തണം. ഡോക്ടർ ലൈവിൻ്റെ സമയം ഇന്നിവിടെ പൂർണ്ണമാവുകയാണ്. കുട്ടികളിലെ പഠന വൈകല്യത്തെക്കുറിച്ചായിരുന്നു ഇന്ന് ഡോക്ടർ ലൈവിൽ ചർച്ച ചെയ്തത്. തിരുവനന്തപുരം SIT ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് ന്യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ മുഹമ്മദ് കുഞ്ഞാണ് ഇന്ന് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. നന്ദി, നമസ്കാരം. Thank you.